ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വീണ്ടും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ഫോണിന് വേണ്ടി ഒരു സ്റ്റാൻഡാണ്, അതും ചാർജിങ് സ്റ്റാൻഡ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ പേപ്പറിൻ്റെ ഈ കോർണറിൽ നിന്ന് ആ കോർണറിലേക്ക് നമുക്കൊന്ന് റോൾ ചെയ്ത് കൊടുക്കണം. ഇങ്ങനത്തെ നമുക്കൊരു മൂന്ന് പീസ് ഉണ്ടാക്കണം. പക്ഷെ ഞാനിവിടെ നാല് പീസ് ഉണ്ടാക്കാണ്ട് അത് ഞാൻ എനിക്ക് എക്സ്ട്രാ ആയിട്ട് വന്നു പോയതാണ്. അപ്പോൾ നിങ്ങൾ മൂന്ന് പീസ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമ്മളിവിടെ കണ്ട മൂന്ന് പീസും കട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല എനിക്കൊരു എക്സ്ട്രാ പീസ് വന്ന്, അത് നിങ്ങൾ നോക്കണ്ട. അത് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു പീസ് എടുക്കണം. ആ ഒരു ഏറ്റവും ബലം കുറഞ്ഞ വശം നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് കാണണം. കണ്ട ഇവിടെ ഒന്നും ബലമില്ല, അത് നമ്മൾ കട്ട് ചെയ്യണം. പിന്നെ ഇവിടെ ഇതും കട്ട് ചെയ്യണം. ആ സൈഡ് തൊട്ട് അവിടെ നിന്ന് നമുക്ക് ഒരു 10 സെൻറ്റിമീറ്റർ വെള്ളം എടുക്കണം. കണ്ട ഇവിടെ നിന്ന് ഒരു 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ അളവ് നമുക്കൊന്ന് മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴത്തു നിന്ന് വീണ്ടും നമുക്ക് ഒരു 10 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തണം. അങ്ങനെ നമുക്ക് മൂന്ന് പീസിലും രണ്ട് വശമായിട്ട് അടയാളപ്പെടുത്തി മൊത്തം 6 പീസായിട്ട് കിട്ടും. അപ്പം നമ്മളിവിടെ എല്ലാ പീസും മുറിച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഏതെങ്കിലും പീസ് എടുക്കണം. അതിനകത്ത് വല്ല സെല്ലോടേപ്പ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പറിച്ചിടണം. അല്ലെങ്കിൽ ഫ്ലെക്സ് ക്വിക്ക് കഴിക്കുമ്പോൾ അത് ഒട്ടാൻ ചാൻസ് വളരെ കുറവാണ്. കണ്ട ഇവിടെ ഇത്തിരി ഒരു സെല്ലോടേപ്പ് ഉണ്ട്, അത് നമുക്ക് അങ്ങോട്ട് പറിച്ചിടണം. അതുപോലെ ബാക്കി 6 പീസിലും സെല്ലോടേപ്പ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പറിച്ചു കളയണം. എന്നിട്ട് ഗ്ലൂ വെച്ചോ അല്ലെങ്കിൽ ഫ്ലെക്സ് ക്വിക്ക് വെച്ചോ നമുക്ക് ആവശ്യം ഒട്ടിക്കാം. അപ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ 6 പീസ് ഉണ്ടല്ലോ. അപ്പോൾ 1/3 വെച്ച് 1 പീസ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ അടുത്ത 3/4 വെച്ച് അടുത്ത പീസ് ഉണ്ടാക്കുക. കണ്ട ഇതുപോലെ. ഇനി നമ്മുടെ ഫോണിലേക്ക് ഒരു ചെറിയ ബേസ് വേണ്ടേ. അതിനി കണ്ട ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട, ഇതാ നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഹൗ ടു മേക്ക് എ മിനി കോഡ് പോഡെന്ന്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഐക്കാളിട്ടേക്കാം, എല്ലാവരും മറക്കാതെ കാണുക. ഇതിനകത്ത് നമ്മുടെ ഫോൺ കണ്ട വേഗം സിമ്പിളായിട്ടിരിക്കും. ഇനി ഇത് ഉണ്ടാക്കുന്ന വിധം എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഷീറ്റ് പേപ്പറിൽ ഞാൻ മടക്കുന്ന പോലെ 4 മടക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ നമ്മളീ മടക്കിയ വശമില്ലേ, അത് നമുക്കൊന്ന് സിലിണ്ടർ ഷേപ്പിലേക്ക് മടക്കണം. കണ്ട ഇതുപോലെ. നമ്മുടെ താഴത്തെ വശം മാത്രമായിട്ട് നമുക്ക് ഇത്തിരി സെല്ലോടേപ്പ് ഒട്ടിക്കാം. അതിൽ ലാസ്റ്റ് പറിച്ച് വരണം, നമുക്ക് മൊത്തം ഫ്ലെക്സ് ക്വിക്ക് വെച്ച് കവർ ചെയ്യേണ്ടതാണത്. അതിനു മുമ്പ് നമ്മൾ നേരത്തെ ശരിയാക്കി വെച്ച ബേസ് കണ്ട ഇതിലേക്ക് നമ്മുടെ സിലിണ്ടറിക്കൽ ഷേപ്പ് വെച്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമുക്ക് ഈ വശം ഒന്ന് കട്ട് ചെയ്ത് കളയണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബേസിലും നമ്മുടെ ഫോൺ കറക്റ്റായിട്ട് കയറാൻ വേണ്ടി അവിടെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബേസ് ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫോണെന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഫോൺ ഇതാ കറക്റ്റായിട്ട് കയറുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബേസിൽ ഫ്ലെക്സ് ക്വിക്ക് വെച്ച് നല്ലോണം ഹാർഡ് ചെയ്യിപ്പിക്കാം. ഫ്ലെക്സ് ക്വിക്ക് ഒഴിക്കുമ്പോൾ നമ്മൾ താഴത്ത് നേരത്തൊട്ട് ചെച്ചില്ലേ സെലോടേപ്പ്, ആ സെലോടേപ്പ് പറിച്ചാലേ മറക്കല്ലേ. അത് പറിച്ചു കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ ബേസ് ശരിക്കും ഒട്ടത്തില്ല. ഇനി താഴത്തെ വശം ശരിക്കും ഒന്ന് സാൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ സാൻഡ് ചെയ്തിട്ടുണ്ട്. കണ്ട ഇപ്പം നമ്മുടെ താഴത്തെ വശം ശരിക്കൊന്നും പ്ലെയിനായിരിക്കുന്നുണ്ട്. നമുക്ക് ഫോണൊന്ന് വെച്ച് നോക്കാം. കണ്ട നല്ലോണം ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് വെച്ച ബേസില്ലേ, അതിലേക്ക് നമ്മുടെ സിലിണ്ടറിക്കൽ ഷേപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കുക. ഒട്ടിച്ചിട്ട് താഴത്ത് ബാക്കി വന്ന വശം കണ്ട അത് നമുക്ക് മുറിച്ചു തരണം. എന്നിട്ട് നമുക്ക് ആ മുറിച്ചു തരണ വശം നല്ലോണം സാൻഡ് ചെയ്യണം. അപ്പം നമ്മുടെ ഫോൺ ചാർജിങ് സ്റ്റാൻഡ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഹാങ് ചെയ്യണം. അതിനായി പേപ്പർ വെച്ച് റോൾ ചെയ്ത 2 പീസ് വേണം. അത് നമുക്ക് കണ്ട നമ്മുടെ ഈ ബേസിൻ്റെ അറ്റത്തായിട്ട് നമുക്കൊന്ന് ചുറ്റണം.
വേണ്ട, ഞാൻ ചുറ്റുന്ന പോലെ നിങ്ങളും ചുറ്റണം. അത് നമുക്ക് ഓവറായിട്ട് ചുറ്റണ്ട. ദേ ഇതുപോലെ കണ്ട, അത് കഴിഞ്ഞിട്ട് ഈ സെയിം സംഭവം തന്നെ നമുക്ക് ഇപ്പുറത്തും ചെയ്യണം. ഇനി നമുക്ക് ഈ രണ്ട് പീസും 15 സെന്റിമീറ്റർ നീളമെടുത്ത് കട്ട് ചെയ്ത് കളയണം. ഇനി നമുക്കൊരു ചെറിയ പീസ് കണ്ട, ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെക്കണം. പക്ഷേ ഇങ്ങനെ തന്നെ വെച്ചാൽ അത് പറഞ്ഞു പോകാൻ വളരെയധികം ചാൻസ് കൂടാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പുറ വശം തിരിക്കണം. കണ്ട, ഇതുപോലെ അത് നമ്മുടെ പുറവശം തന്നെ ഇങ്ങനെ തിരിക്കണം. മുമ്പോശം ആവരുത്. എന്നിട്ട് നമ്മുടെ ആ ചെറിയ പീസ് നേരത്തെ എടുത്ത് വെച്ചില്ലേ, അത് നമുക്കൊന്ന് അതിലേക്ക് ഒട്ടിച്ചു വെക്കണം. അപ്പോൾ നമ്മുടെ ചാർജിങ് സ്റ്റാൻഡ് ഇതാ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ട ഒരു ചെറിയ ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, അത് നമുക്ക് ഇത്തിരി ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി. ഇനി നമ്മുടെ സ്റ്റാൻഡ് ഒന്ന് ഹാർഡാകാൻ വേണ്ടി നമുക്ക് കണ്ട ഇവിടെയൊക്കെ നമുക്ക് ഇത്തിരി കുക്ക് സ്പ്രെഡ് കൊടുക്കാം. നമ്മുടെ ഫോൺ പോകാണ്ടിരിക്കാൻ വേണ്ടി കണ്ട ഇതുപോലത്തെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ താഴത്താട്ടൊന്ന് ചുറ്റി കൊടുക്കണം, ഞാൻ ചുറ്റുന്ന പോലെ. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ കറക്റ്റായിട്ട് ലോക്കായിരിക്കണമല്ലോ, അല്ലെങ്കിൽ നേരത്തെ കാണിച്ച പോലെ ഫോൺ വളരെ അധികം ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ ഉണ്ട്, അതൊക്കെ നന്ദി. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.